ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വിക്ടേഴ്സ് ചാനലില് ക്ലാസ് ഒക്കെ കണ്ട് ഹോം വർക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാ കൂട്ടുകാരും ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഒരു ഹെൽപ്പിംഗ് ചാനലാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യുക നിങ്ങൾക്ക് ഷാസ് ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക എട്ട് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് രണ്ട് നാല് എട്ട് മൂന്ന് അഞ്ച് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് വെക്കാം കേട്ടോ അപ്പോൾ ഓരോ കുട്ടീനേയും വ്യക്തിപരമായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ് തന്നെയാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ മാത്സിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു തന്നിട്ടുണ്ട് വരയ്ക്കാം വരയ്ക്കാം ഇനിയും വരയ്ക്കാം കുത്തുകൾ യോജിപ്പിച്ച് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് നോക്കൂ കുത്തുകൾ യോജിപ്പിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കുക അപ്പം മുകളിൽ രണ്ട് ചിത്രം നമ്മൾ കണ്ടു അതേപോലെ താഴെ ഞാൻ രണ്ട് ചിത്രം വരച്ചിട്ടുണ്ട് ഈ ഫോണിൽ വരച്ചായതുകൊണ്ട് അത്ര ഭംഗിയൊന്നുമില്ല നിങ്ങൾ സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റാറൊക്കെ വരയ്ക്കാം സ്റ്റാർ വരയ്ക്കാൻ അറിയില്ലേ ആ അപ്പോൾ സ്റ്റാറൊക്കെ വരയ്ക്കാം പിന്നെ നക്ഷത്രം നക്ഷത്രം വരയ്ക്കാം പിന്നെ എന്ത് വരയ്ക്കാം വീട് വരച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു രൂപം വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതൊക്കെ വരയ്ക്കാം ഞാൻ ത്രികോണം ഉണ്ടാക്കിയത് കണ്ടോ ഞാൻ ഉണ്ടാക്കിയ രൂപം എന്താണ് അപ്പോൾ ഒരാൾ ത്രികോണമാണ് ഉണ്ടാക്കിയത് അടുത്ത ആളുണ്ടാക്കിയ രൂപമാണ് ചതുരം അത് സമചതുരമാണ് എല്ലാ വശത്തും ഒരേ ഈർക്കിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് സോറി ഒരേ തീപ്പെട്ടി കമ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ഭാഗവും തുല്യമായിരിക്കും അത് ഒരു സമചതുരമാണ് സമചതുരം എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ അതിനെ നമുക്ക് സമചതുരം എന്ന് വിളിക്കാം അതൊരു സമചതുരമാണ് ചതുരവുമാണ് സമചതുരമാണ് ചതുരത്തിലെ രണ്ട് വിഭാഗമാണ് ചതുരം സമചതുരം ദീർഘചതുരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് സമചതുരമാണ് ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് തീപ്പെട്ടി കമ്പുകൾ കൊണ്ട് ത്രികോണവും ചതുരവും ഉണ്ടാക്കാം ഒരു ത്രികോണം ഉണ്ടാക്കാൻ നോക്കൂ ഇവിടെ ഒരു ത്രികോണം ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടി കമ്പുകൾ വേണ്ടി വന്നു ഒന്ന് രണ്ട് മൂന്ന് എണ്ണം അല്ലേ ഇനി ഒരു സമചതുരം ഒരു ചതുരം ഉണ്ടാക്കാനോ ഏത് ചതുരമായാലോ ചതുരം ഉണ്ടാക്കാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തീപ്പെട്ടിക്കൊള്ളികൾ വേണ്ടി വന്നു അപ്പോൾ ഈ ബോക്സിൽ ഒന്നാമത്തതിൽ മൂന്നും രണ്ടാമത്തതിൽ നാലും നിങ്ങൾ എഴുതി കൊടുക്കുക ഇവരെന്താ പറയുന്നെന്ന് നോക്കാം രണ്ട് കമ്പുകൾ മാത്രം മാറ്റി ആകെ രണ്ട് ചതുരം മാത്രം ആക്കാമോ അപ്പൊ മൂന്ന് ചതുരമാണ് ഈ ചിത്രത്തിലുള്ളത് രണ്ട് കമ്പ് മാറ്റിയിട്ട് രണ്ട് ചതുരം ആക്കി മാറ്റാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നല്ലപോലെ ആലോചിച്ച് നോക്കുക ഏതൊക്കെ മാറ്റി ഇവിടെ നോക്കൂ നിങ്ങളുടെ ഇടത് കൈയുടെ അടുത്ത് മാറ്റിയാലും ഈ താഴെയുള്ള ഈ ഒരു ചതുരത്തിൻ്റെ അടുത്ത് മാറ്റിയാലും ഒക്കെ മൂന്നെണ്ണം മാറ്റിയാലാണ് രണ്ട് ചതുരമായി മാറുക പക്ഷെ മൂന്ന് കമ്പ് മാറ്റാൻ പറ്റുമോ ഇല്ല രണ്ട് തീപ്പെട്ടിക്കൊള്ളി മാത്രമേ നമുക്ക് മൂവ് ചെയ്യാനുള്ള പാറ്റാനുള്ള പെർമിഷൻ ഉള്ളൂ അപ്പം രണ്ടെണ്ണം മാറ്റിക്കൊണ്ട് നമുക്ക് എങ്ങനെ രണ്ട് ചതുരമാക്കാം നോക്കൂ ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്ത ആ രണ്ട് തീപ്പെട്ടിക്കൊള്ളിയും മാറ്റി നോക്കുക നിങ്ങൾ തീപ്പെട്ടിക്കൊള്ളി എടുക്കുക ഇതുപോലെ ഉണ്ടാക്കുക എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്തത് നിങ്ങളൊന്ന് ഒഴിവാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് രണ്ട് ചതുരം കിട്ടും ഓക്കെ മനസ്സിലായോ അടുത്ത ആൾ പറയുന്നത് എന്താ ഒരു കമ്പ് മാത്രം മാറ്റിയിട്ട് രണ്ട് ചതുരങ്ങളാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്